ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെൻറ്റിൻ ഡിസൈനിങ് വേൾഡ്സ്. നമ്മളൊരു സിൽവർ സിൽവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സിൽവറാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം വാളിലൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു വാൾപേപ്പർ ഫിനിഷിൽ തന്നെ നമുക്ക് ഈ ഒരു സിൽവർ വെച്ചിട്ട് ഡിസൈനിങ് ചെയ്യാം. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ, ആർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കളർ ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. സിൽവർ ചെയ്യേണ്ട സിൽവറിൽ കളർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് തുടങ്ങിയാണ്. നമ്മൾ ബെഡ്റൂം ഹെഡ് റെസ്റ്റ് വാളാണ് ചെയ്യുന്നത്. ഹെഡ് റെസ്റ്റ് വാൾ എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, ഹൈലൈറ്റ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും ഹെഡ് റെസ്റ്റ് വാളിലൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 1 kg പറഞ്ഞ ഒരു ലിറ്ററിലല്ല, ഒരു കിലോ കണക്കിലാണ് ഇത് വരുന്നത്. വിലയൊന്നും വളരെ കൂടുതലൊന്നുമല്ല കേട്ടോ. നമുക്ക് മേടിക്കുന്ന വിലയ്ക്ക് അതിൽ കൂടുതൽ ലാഭം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ആ കമ്പനിക്കാരുടെ നമ്പറും കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസാണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം എമൽഷനിൽ തന്നെ നമ്മൾ എടുക്കണം. ഗ്ലോസി ഫീല് നമുക്ക് വേണ്ട. പ്രീമിയം എമൽഷനിൽ നമ്മൾ ഗ്രേ എടുക്കുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കാരണം ഞാനിത് ബ്ലാക്ക് ചേർത്തെടുത്തേക്കണം. ഗ്രേ ആണ്, റെഡിമെയ്ഡ് ഗ്രേ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും അതുപോലെ ഈ ഒരു കളർ നോക്കിയിട്ട് ഗ്രേ എടുക്കുക. അതുകൊണ്ട് ഇതിൻ്റെ കളർ കോഡ് എന്നോട് ചോദിക്കരുത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്ത ഗ്രേ ആണ്. അപ്പോൾ ഗ്രേ നമ്മൾ മൊത്തത്തിൽ അടിക്കുക. ഒരു കോട്ടിൽ ഫില്ല് ആകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോട്ടിൽ അങ്ങോട്ട് നിർത്തിയേക്കാം. അല്ലെങ്കിൽ രണ്ട് കോട്ട് കൊടുക്കണമെങ്കിൽ രണ്ട് കോട്ട് കൊടുക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിൽവറിൻ്റെ പ്രത്യേകതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കവറിങ് ആയാലും കൂടി സിൽവർ എല്ലാം ഓക്കെ ആവും. അപ്പോൾ നമ്മൾ സിൽവർ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 2 inch ബ്രഷ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഇൻറ്റു അല്ലെങ്കിൽ ഒരു പ്ലസ് എന്ന രീതിയിൽ ചെയ്യാം. ഇതിൽ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ഡൂണാണ്. ഡൂണിൻ്റെ പോലത്തെ ടൂളാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ഈ മെയിൻസിലൊക്കെ ഡൂൺ ചെയ്യുന്ന ടൂളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ടൂൾ നിങ്ങൾ സംഘടിപ്പിക്കുക. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് ഇമ്പോർട്ടർ സിൽവർ ബൈ തുർക്കിഷ്, അതായത് ഇമ്പോർട്ടറായിട്ടുള്ള കമ്പനിയുടെ മെറ്റീരിയലാണ് ഈ സിൽവർ എന്ന് പറഞ്ഞത്. ഇതൊരു kg കിലോ കണക്കിൽ വന്നത്. വളരെ തിക്കായിരിക്കും, പേസ്റ്റ് പോലെയല്ല, നമ്മുടെ ഇൻഡിഗോ സിൽവർ പോലെയൊന്നല്ല. കളറും വ്യത്യാസമുണ്ടോ? ഇൻഡിഗോ സിൽവറൊക്കെ പേളിഷ് കളറാണ്, ഇത് പക്ക സിൽവർ കളറായിരിക്കും. അപ്പോൾ ഈ ഒരു സിൽവർ കളറ് നമ്മൾ 2 inch ബ്രഷിൻ്റെ ഇത് ഇപ്പോൾ ഈ വീഡിയോസിൽ കാണിക്കുന്ന പോലെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുക. ഈ സിൽവറിൽ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും മിക്സ് ചെയ്യട്ടോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. സിൽവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്റ്റെയിനർ ആഡ് ചെയ്ത് എന്ത് കളറും നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഡിസൈൻസ് ഉണ്ടാക്കാം. ഒരു കളർ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു കളർ. ഞാൻ വലിയ വിവരിച്ച് വീഡിയോസിൻ്റെ ആ ഒരു ഇത് ബൂസ്റ്റ് ഒന്നും കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ലോങ് സൈറ്റിൽ നിന്ന് കണ്ടാൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈയിങ് ടൈം, അതായത് ഉണങ്ങുന്നത് വളരെ സാവധാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ജോയിൻ്റ് അടിക്കുമെന്നുള്ളൊരു പ്രശ്നം നമുക്കില്ല. എന്നാൽ കൂടി നിങ്ങൾ വളരെ ഒരു ഇച്ചിരി എളുപ്പത്തിൽ തന്നെ ചെയ്യുക. പക്ഷേ ഒരു റോയൽ പ്ലേ പോലെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ സാധാ സിൽവർ പോലെയൊന്നും പെട്ടെന്ന് ജോയിൻ്റ് വരില്ല. നമുക്ക് ഒരു കംഫർട്ടായിട്ട് നിന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ് kg കണക്കിൽ, കിലോ കണക്കിലോ അല്ല ലിറ്റർ കണക്കിലല്ല വരുന്നത്. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കമ്പനിയുടെ നമ്പർ തരാം. അതിൽ വിളിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ക്വാളിറ്റി ടെക്സ്റ്റൈൽസൊക്കെ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഈ സിൽവറിൽ തന്നെ നമുക്ക് എന്ത് കളറും, എന്ത് കമ്പ്യൂട്ടർ സ്റ്റെയിനർ ചേർത്ത് നമുക്ക് ഈ ഒരു കളർ എടുക്കാം. കാരണം ഇതൊരു ബേസും കൂടിയാണ്. അപ്പോൾ നമുക്ക് വളരെ രീതിയിൽ ഈ ഒരു സിൽവറിന് വരെ നമുക്ക് ചെയ്യാം. സിൽവറൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ സിൽവറൊക്കെ എപ്പോഴും ഒരു പ്രീമിയം ആയിരിക്കും, മറ്റേയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടംപററി സ്റ്റൈലിലോട്ട് മാറും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. ചിലവർക്ക് കളേഴ്സിനോടായെങ്കിലും താല്പര്യം, ചിലവർക്ക് ലൈറ്റ് കളേഴ്സിനോടായെങ്കിലും ഇതുപോലെ സിൽവറിനോടൊക്കെ ആയെങ്കിലും താല്പര്യം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് സിൽവറിൽ തന്നെയാണ്. പിന്നെ ഒരു ബ്രൗണിലും ചെയ്യുന്നുണ്ട്. ബ്രൗണ് സിൽവറൊക്കെ പ്രീമിയം ലെവലിലുള്ള ടെക്സ്റ്റൈൽസാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കണ്ട ആ ഡൂണിൻ്റെ ടൂൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആ ഒരു ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാം. പക്ഷേ എന്നാൽ ഡിസൈൻ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ, ഒരു രക്ഷയില്ല. നമ്മളത് പകൽ വെട്ടത്തിൽ പോലും, സാധാരണ സിൽവറൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പകൽ വെട്ടത്തിലൊക്കെ ഡിസൈൻ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷേ ഇത് പകൽ വെട്ടത്തിൽ പോലും വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ വാൾ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ലൈൻസൊക്കെ അടിച്ചിട്ട് ചെയ്യാം, ഗോൾഡൻ ലൈൻസ്, ബ്ലാക്ക് ലൈൻസ്, അങ്ങനെയുള്ള ലൈൻസൊക്കെ അടിച്ച് ചെയ്യാം. അപ്പോൾ ഡൂണിൻ്റെ ടൂള് ഇതാണ്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെറ്റീരിയൽ, അപ്പോൾ ആ ഒരു ടൂള് തന്നെ നിങ്ങൾ സംഘടിപ്പിക്കാൻ നോക്കുക. അത് ഡൂണാണ്, ഏഷ്യൻ്റെ ആണ്. അത് നിങ്ങൾക്ക് കിട്ടും, ഓൺലൈനിലൊക്കെ കിട്ടേണ്ടതാണ്. ഇത് എൻ്റെ കയ്യിൽ ഇരുന്നേച്ച ടൂൾസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സിൽവർ കിട്ടിയപ്പോൾ എന്തൊക്കെ മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മറ്റുള്ള മിസ്രികൾ, അതായത് അറബി, തുർക്കിഷ്, അവരൊക്കെ ഇതുപോലെ ചെയ്യണം ഞാൻ കണ്ട്. അപ്പോൾ ഈ ഒരു ടൂള് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡൂണിൻ്റെ ടൂളാണല്ലോ. അപ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോയി ഒരെണ്ണം സംഘടിപ്പിച്ച് ഒരുപാട് നമ്മൾ എറണാകുളത്താണെങ്കിലും ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം പറഞ്ഞാൽ നമുക്ക് കിട്ടി. നമ്മൾ വേഗം തന്നെ ആ ഒരു ടൂളും കൊണ്ടുവന്നിട്ട് നമ്മൾ അപ്പം തന്നെ വീഡിയോ മേക്ക് ചെയ്യായിരുന്നു. അപ്പോൾ
സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഉണങ്ങാനുള്ള സമയം, അതാണ് ഏറ്റവും വലിയത്. നമ്മളിപ്പോൾ ഒരുപാട് കാശ് കൊടുത്ത് ഒരുപാട് ടെക്സ്റ്റ് ചെയ്യണം, ഇതൊക്കെ എന്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ഡേ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് തീർത്ത് പോകാനും കസ്റ്റമേഴ്സിനും അത് വളരെയധികം താല്പര്യം. ഇപ്പോൾ ചിലവർക്കൊക്കെ അർജൻറ്റായിട്ട് ഒരു ദിവസം കൊണ്ടൊക്കെ വർക്ക് തീർക്കേണ്ടി വരും, അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്യാം, പിന്നീട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമ്മളിത് കണ്ടില്ലേ മൊത്തത്തിൽ വാള് ചെയ്തിട്ടുണ്ട്, ഇതൊരു ആ വെട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല ഫിനിഷിങ്, അതായത് മെറ്റാലിക്കിൻ്റെ ആ ഒരു ഷെയ്ഡ്, അതുപോലെ തന്നെ ആ ഡിസൈൻസ് എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് സിൽവർ എന്ന് വേണമെങ്കിൽ പറയാം. പെർഫെക്റ്റായിട്ടുള്ളൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു പ്രീമിയം ലെവലിലൊക്കെ നമുക്ക് ഈ ഒരു ടെക്സ്റ്ററിന് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞിട്ടേ ഇതിൽ പല കളറുകളും നമുക്ക് ഉൾപ്പെടുത്താട്ടോ, പല കളർ. അപ്പോൾ ഓരോ കളറുകളും നമുക്ക് മേക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളുടേതായ ഐഡിയാസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡ് കാണിക്കുക, നമ്മൾ ലൈൻസ് ഒക്കെ അടിച്ച് ചെയ്യുക. അതും നമ്മൾ സിൽവർ എടുക്കുക, സിൽവറിലാണ് നമ്മൾ ബ്രൗൺ മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കി വെക്കുന്നത്. അപ്പോൾ ആ ഒരു സിൽവറിൽ വരുമ്പോൾ അതിൻ്റെ ആ ഒരു പാറ്റേൺ വേറെ രീതിയിലൊരു ഒരു സ്കൈഡ പോലെയൊക്കെ നിൽക്കണം, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ്. അത് മറ്റൊരു റൂമിലാണ്. അപ്പോൾ ലൈൻസ് അടിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളിതുപോലെ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ഇതുപോലെ ബേസ് ഞാനുണ്ട്, ലൈറ്റ് ബേസ്, വലിയ കവറിംഗ് ഒന്നുമില്ല, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സിൽവർ അടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതും അങ്ങനെയും ചെയ്യാം, മനസ്സിലായ. നമുക്ക് ഇത് വേണമെങ്കിൽ ഈ സിൽവർ നമുക്ക് ബ്രഷിന് അടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ബ്ലേഡിന് വലിച്ചിടാം, നമ്മുടെ സീൽ ട്രൗല് പോലത്തെ അല്ലെങ്കിൽ കുട്ടി ബ്ലേഡ് പോലത്തെ ബ്ലേഡിന് വലിച്ചിട്ടിട്ടും ഇതുപോലെ ഈ ഒരു സാധനം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഒരു ഗുണമുള്ള ഒരു മെറ്റീരിയൽ വന്നിട്ട് നിങ്ങൾ ആരും മേടിക്കണില്ലേ ചെയ്യണില്ലേ എന്നൊരു അത്ഭുതം ഉണ്ടാവും. പലർക്കും പല കൺഫ്യൂഷനിൽ വിളിച്ചു ചോദിക്കും, വീഡിയോസ് മുഴുവനും കാണാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ വീഡിയോസുകളിൽ സ്ഥിരമായിട്ട് കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. നമ്മൾ വാരി വലിച്ച് വീഡിയോസുകൾ ഇടാനുള്ള ആവശ്യത്തിനുള്ള വീഡിയോസുകളും നല്ല വീഡിയോസുകളും നല്ല മെറ്റീരിയൽ വീഡിയോസുകളും ഇടുന്നുള്ളൂ. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ തുറന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും നമ്മൾ പണ്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടതും നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യേ ഇത് ഭയങ്കര മോശമായി പോയല്ല, അയ്യേ ഇത് ഇതായി പോലെ, അതൊന്നും വളരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ മോശമാണ്, കാരണം നമുക്കൊരു ഹൈപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവിലോട്ട് മുന്നേറാൻ സാധിക്കുള്ളൂ. അപ്പോൾ പറയുന്ന ആൾക്കാർ ഒന്നും കൂടിയും ബൂസ്റ്റ് ചെയ്ത് ഒന്നും കൂടിയും ഹൈപ്പായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ചാനലിൽ വ്യൂ കൂടുതൽ കൂട്ടുന്നത്. എന്തായാലും നെഗറ്റീവ് കമൻ്റ് അടിക്കാനാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറാൻ, ചാനലിൽ കയറി വീഡിയോസ് കാണാൻ, ഒന്നുമില്ലെങ്കിലും നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മുടെ വർക്കൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതൊക്കെ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇതാക്കി ഉണ്ടാകുക. കാരണം റൂമേഴ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എപ്പോഴും സന്തോഷങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക, നമ്മൾ നമ്മുടെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും. കാരണം നെഗറ്റീവ് ഒന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ നെഗറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലെവലിലാണ്, ചാനൽ നിർത്തിപ്പോകാൻ വരെ തോന്നും. അത്രമാത്രം നെഗറ്റീവ്സിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഇത്രത്തോളം വളർന്നു വന്നത്. അതെല്ലാം നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അറിയാം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല, ഭയങ്കര ഗമയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പല ആൾക്കാരും കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു 100-ൽ 3% ആളുകൾക്ക് മാത്രമാണ് ആ ഒരു കുറ്റം പറയാനുള്ളൂ. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാൾക്കും തന്നെ നമ്മളോട് വിളിച്ചിട്ട് ഒരു ഡൗട്ട് വയ്ക്കേണ്ട ഒരു ആവശ്യം വരാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ വീഡിയോസ് കാണാതെ വെറുതെ ചാനലിൽ കയറി വന്നുകൊണ്ട് നെഗറ്റീവ് കമൻസ് ഇടുക എന്നുള്ള ഉദ്ദേശം, അതിപ്പം എൻ്റെ ചാനൽ മാത്രമല്ല കേട്ടോ, ചില ആൾക്കാരുണ്ട്. ഈ ആൾക്കാർക്ക് മറ്റുള്ളവരൊരു കുറ്റം പറയുക എന്നുള്ളതൊരു സന്തോഷം, ഹോബി, അവർക്കൊരു മനസ്സുഖം. അപ്പോൾ അവരുടെ മനസ്സുഖം നിങ്ങൾ കളയണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആ മനസ്സുഖം നിങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോകും. നമ്മളെയൊന്നും തളർത്താൻ ആർക്കും പറ്റില്ല. നമ്മളൊന്നും ഇത് നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ പുറകെയൊക്കെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചാനൽ നടത്തുന്നത്. അപ്പോൾ നമ്മൾ അവരെ മാത്രം നോക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് നമ്മൾ ആ ടേപ്പൊക്കെ പൊളിച്ചതിന് ശേഷം നമ്മുടെ അവിടെ ബ്ലാക്ക് ലൈൻസ് കൊടുക്കും. ആ ബ്ലാക്ക് ലൈൻസ് കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇതൊക്കെ മെറ്റാലിക്സ് ആണ് കേട്ടോ. നമ്മൾ എന്ത് ഡിസൈൻ ചെയ്താലും അതിനനുസരിച്ചുള്ള ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കൊടുത്താലാണ് നൈറ്റിലൊക്കെ നല്ല ഗ്ലോ ആയിട്ടും കാര്യങ്ങളായിട്ട് നിൽക്കുകയുള്ളൂ. എപ്പോഴും ചെയ്യുന്ന വാളുകളും നല്ല രീതിയിലൊക്കെ തിരഞ്ഞെടുക്കാൻ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഇത് പർച്ചേസ് ചെയ്യാം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ ഓർഡർ ചെയ്തോട്ടെ മക്കളെ, ഓർഡർ ചെയ്ത് സാധനം വരുത്തിക്കോ. നല്ല അടിപൊളി സാധനമാണ്, ഒന്നും പറയാനില്ല. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയ കുറച്ച് സംഭവം. എക്സാക്റ്റൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബ്രൗൺ ഷെയ്ഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുസൂക്ക സാറ്റിൻ ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് നമുക്ക് ആ സുസൂക്ക സാറ്റിൻ്റെയൊക്കെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സാറ്റിൻ ഫിനിഷിൽ ഒരു സിമെൻറ്റ് ടെക്സ്റ്റർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഗ്രേ ഒരു മെറ്റാലിക് ഷെയ്ഡിലോട്ട്. കാരണം ഈ സാധനം ലിറ്റർ കണക്കിലല്ല, കെ ജി കണക്ക്. ഈ കെ ജി ലിറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലിറ്ററായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ വെറും കുഴമ്പ് പോലെ ഇരിക്കും, നമുക്ക് ബ്ലേഡിന് വലിച്ചിടാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഈ
കെ ജി ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിക്കായിരിക്കും, നല്ല രീതിയിൽ പുട്ടിയിടുന്ന പോലെ നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ തന്നെ. പിന്നെ ഇത് സിൽവർ, ആക്ച്വൽ സിൽവർ ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സിൽവറൊക്കെ പേളാണ്, പേളിൽ നമ്മൾ പിന്നെ ബ്ലാക്ക് ചേർത്ത് സിൽവറിലോട്ട് കൊണ്ടുവരും, അപ്പോൾ അത് അലൂമിനിയം ഷെയ്ഡിലോട്ടൊക്കെ മാറും. പക്ഷേ ഇതൊന്നുമില്ല, ഇത് പക്കായിട്ട് സിൽവറായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടും സാധനം ചെയ്യാം. ഇപ്പം നമ്മൾ ലൈൻസൊക്കെ അടിച്ചുപൊളി അടിപൊളിയായിട്ടുണ്ട്. കാരണം ലൈറ്റ് വരുമ്പോൾ ഒന്നും കൂടി ഹൈപ്പാവും, സെറ്റായിട്ട് കിടക്കും, ഒരു പ്രീമിയം ലെവലിൽ കിടക്കും. എക്സാക്ട് നോക്കുമ്പോൾ ഒരു സുസുക്കാടെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, വളരെ ചിലവ് കുറച്ചിട്ടൊരു സിമെൻറ് ടെക്സ്റ്റർ വേണമെങ്കിൽ, സാറ്റിലൊരു സിമെൻറ് ടെക്സ്റ്റർ വേണമെങ്കിൽ ഇങ്ങനെയും സിൽവർ വെച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സമയങ്ങളും നിങ്ങളുടെ ഇതൊക്കെ ലാഭിച്ച് അടുത്തടുത്ത വർക്കിലോട്ട് മുന്നോട്ട് പോവുക. നമ്മൾ ചേഞ്ചസ് എപ്പോഴും ആഗ്രഹിക്കുക, നമ്മൾ എപ്പോഴും നിൽക്കുന്നതിന് ഒരു പടി മാറി മാറി ചിന്തിക്കുക, അതാണല്ലോ ഇൻ്റർനാഷണൽ വർക്കുകളും ടെക്സ്റ്റർ ഒക്കെ. അപ്പോൾ വീണ്ടും വരുന്നതാണ്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.